രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി അബി ബിജു ഹാജർ നിലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാണ് അമ്മയോടൊപ്പം ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത്. അസോസിയേറ്റ് പ്രൊഫസറായ ബിനു കുര്യനെ ഇതിനായി വിദ്യാർത്ഥി സമീപിച്ചു. എന്നാൽ വിഷയത്തിൽ പരിഹാരം കാണാതെ അധ്യാപകൻ വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറുകയായിരുന്നു. കോളേജിലെ അറ്റൻഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി അവന് കുറച്ച് ഭിന്നശേഷി സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അവൻ്റെ ഒരു അറ്റൻഡൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അമ്മ ചേർന്ന് കാണാൻ വന്നപ്പോൾ എല്ലാ പൊതുവെയുള്ള എല്ലാ ഭിന്നശേഷിക്കാരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടായി. അമ്മക്കത് വളരെ വിഷമായി. അപ്പോൾ അതിന് അമ്മ കരഞ്ഞിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഒരു ഇത് മുഴുവൻ വിദ്യാർത്ഥി മുഴുവൻ ഭിന്നശേഷിക്കാരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ വിദ്യാർത്ഥി ഐക്യത്തിന്റെ പ്രതിഷേധമാണിത്. അധ്യാപകന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അസോസിയേറ്റ് പ്രൊഫസറായ ബിനു കുര്യനെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. അതായത് ഫിസിക്കലി ഹാൻഡിക്കാപ്പ്ഡ് ഒരു വിദ്യാർത്ഥിയായിരുന്നു ഒരു അറ്റൻഡൻസ് ഷോർട്ടേജിൻ്റെ കാര്യം പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നായിരുന്നു. അപ്പോൾ ആ സാറുടെ ഭാഗത്ത് നിന്ന് അമ്മയായിരുന്നു ആദ്യം വന്നത്. അപ്പോൾ അമ്മങ്ങൾ കൊടുത്തപ്പോൾ ആ സാർ മോശമായിട്ടാണ് പെരുമാറിയത്. അതായത് ഇപ്പോൾ എഴുതിക്കുന്നത് സ്ക്രൈബിന് വെച്ചിട്ടാണല്ലോ, ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടാണല്ലോ, ഇതിനൊന്നും ഒരു വിലയില്ല, നിങ്ങൾക്ക് നേരിട്ട് യൂണിവേഴ്സിറ്റി പോയി കൊടുത്താൽ പോരെ എന്നുള്ള തരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഫിസിക്കലി ഹാൻഡിക്കാപ്പുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അപമാനിക്കുന്ന തരത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. അവരൊരു വിദ്യാർത്ഥികളെന്ന നിലയിൽ പോലും കണക്കാക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു സാറിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. നമ്മൾ എന്തായാലും ആദ്യം ഒരു വിദ്യാർത്ഥി സംഘടന നിലയിൽ എത്തിച്ചേർന്നത് SFI ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുള്ള പ്രതിഷേധം ശക്തമായിരിക്കും. സസ്പെൻഷൻ കിട്ടുന്നവരെ കൗൺസിലിനോട് കൊടുത്തിട്ടുണ്ട് പരാതി, കിട്ടുന്നവരെ നമ്മുടെ ഭാഗത്തുള്ള പ്രതിഷേധം ശക്തമായിരിക്കും. ഭിന്നശേഷിക്കാരനെ അപമാനിച്ച അധ്യാപകനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ തുടർന്ന് കോളേജ് സ്റ്റാഫ് കൗൺസിൽ യോഗം ചേരുകയും അധ്യാപകനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. റിപ്പോർട്ടർ പാലക്കാട്.